ഞങ്ങളെല്ലാ പരിപാടികളും നിർത്തിവച്ചിരിക്കുന്നു എന്ന് കെ പി സി സി അധ്യക്ഷൻ സുധാകരൻ ജി പറഞ്ഞിട്ടും സുധാകരൻജിയുടെ തട്ടകമായ കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അത് മനസ്സിലായില്ല എന്ന് തോന്നുന്നു അടി കിട്ടിയാലേ അടങ്ങൂ എന്നുള്ള വാശി സുധാകരൻ്റെ കുട്ടികൾക്ക് ഉള്ളതുപോലെ തോന്നുന്നു മുപ്പത്തി ഒന്നാം തീയതി വരെ ഒരു സമരപരിപാടികളുമില്ല ഒരു രാഷ്ട്രീയ പരിപാടികളുമില്ല കോവിഡായത് കാരണം ഞങ്ങൾ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് എന്നൊക്കെ കോൺഗ്രസ്സുകാർ പ്രസംഗിക്കുകയും കോൺഗ്രസ്സിൻ്റെ ചാനൽ ചർച്ചാ സംഘങ്ങൾ അതിങ്ങനെ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് തട്ടിവിടുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ കണ്ണൂരിൽ ഈ സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ചുള്ള വിശദീകരണ യോഗം നടന്നയിടത്തേക്ക് യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധവുമായി എത്തുന്നു അപ്പോൾ ഒരു പ്രതിഷേധ പരിപാടികളും ഇല്ല സമരമൊക്കെ ഞങ്ങൾ നിർത്തിവച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരെ ബോധ്യപ്പെടുത്താനായിരുന്നു ഈ തല്ലുകൊള്ളാൻ പോകുന്നതിൻ്റെ എന്താണ് ബോധപൂർവം അവിടെ ആ യോഗവേദിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്നതിൻ്റെ ഛേതോ വികാരം എന്താണ് എത്ര ജില്ലകളിൽ ഈ വിശദീകരണ യോഗങ്ങൾ നടന്ന ഒരിടത്തും ഇതുപോലെ തള്ളിക്കയറാനുള്ള ശ്രമമൊന്നും നടത്തിയിരുന്നല്ലോ ഇതിപ്പോൾ ധീരജിൻ്റെ വധവുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കോൺഗ്രസ്സിന് എങ്ങനെയെങ്കിലും വിഷയം മാറ്റിക്കൊണ്ടു പോകണം അതിന് പോലീസുകാരെ കൊണ്ട് പ്രകോപനമുണ്ടാക്കിപ്പിച്ച് നാല് തല്ല് യൂത്ത് വാങ്ങി കോൺഗ്രസുകാർക്ക് വാങ്ങിക്കൊടുത്താ ഞങ്ങളെയ്താ തല്ലിക്കൊല്ലുന്നേ തല്ലിക്കൊല്ലുന്നേ എന്ന് വിളിച്ചു കൂപി നടക്കാമല്ലോ അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു അവിടെ നടന്നത് അതിനിടയിൽ കോൺഗ്രസ് അനുകൂല ചാനലിൻ്റെ മാധ്യമ പ്രവർത്തകരും ഇടയിൽ ചെന്ന് കയറി എന്നെ ഇതാ തല്ലിക്കൊല്ലുന്നേ തല്ലിക്കൊല്ലുന്നേ എന്ന് വിളിക്കുന്നു അവിടെ ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുന്നിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് ആ പരിപാടിയിലേക്ക് തള്ളിക്കയറേണ്ട ഒരു കാര്യവുമില്ല വേണ്ടാധീനം കാണിച്ച് പോലീസിൻ്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങി ഞങ്ങൾ പോലീസ് അടിക്കുകയാണ് എന്ന് പറഞ്ഞ് മറ്റൊരു പ്രചരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നാറിയ പരിപാടിയാണ് കാണിക്കുന്നത് അതും കെ പി സി സി പ്രസിഡന്റ് ഞങ്ങളൊരു പരിപാടിയും മുപ്പത്തൊന്നാം തീയതി വരെ നടത്തില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഈ തെമ്മാടിത്തരം കാണിക്കുമ്പോൾ അതിനെങ്ങനെയാണ് കോൺഗ്രസ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഇനി ചാനൽ മാധ്യമ പ്രവർത്തകനെ പോലീസ് മർദ്ദിച്ചു എന്നൊക്കെ ജയ്ഹിന്ദ് ടി വി പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ആ ചാനൽ മാധ്യമ പ്രവർത്തകനെ മർദ്ദിച്ചു എന്നിങ്ങനെ ആവേശപൂർവ്വം പറയുമ്പോൾ കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് സംഘാടക സമിതി വേദിയിൽ വെച്ച് രണ്ട് മാധ്യമപ്രവർത്തകർ തമ്മിൽ പൊരിഞ്ഞ അടി നടന്നതും ഒരു മാധ്യമപ്രവർത്തകന് മൂത്രമൊഴിക്കാൻ പോലും പറ്റാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ വന്നെത്തിയിരിക്കുന്നു എന്നുമൊക്കെയുള്ള വാർത്തകൾ വന്നതും അതിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതുമൊന്നും അയ്യോ ഇതാ മാധ്യമപ്രവർത്തകർ തമ്മിലടിച്ച് ഒരു മാധ്യമപ്രവർത്തകനെ അവശനാക്കിയിരിക്കുന്നേ എന്ന് പറഞ്ഞ് ആരും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് കൂടി നമ്മളിതിനോട് ചേർത്ത് വായിക്കണം എന്തായാലും കേരള ജനതയെക്കൊണ്ട് പറയിപ്പിക്കുക തന്നെയാണ് കോൺഗ്രസ്സുകാർ ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാനാകുന്നില്ല ഈ വേണ്ടാത്ത പണിക്ക് എന്തിനു പോകുന്നു വിശദീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആക്ഷേപങ്ങൾ ചുരിഞ്ഞു പൊതുസമൂഹത്തെ അത് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യപടി എന്നോണം പൗരപ്രമുഖരുമായി സർക്കാർ ആ വിശദീകരണ പരിപാടി നടത്തുന്നു അവിടേക്ക് എന്തിനാണ് ഈ തള്ളിക്കയറുന്നത് അതും ഞങ്ങളൊരു പരിപാടിയും നടത്തുന്നില്ല എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം കാണിക്കുന്ന ഈ തോന്നിയാസ പ്രതിഷേധത്തെ പോലീസുകാർ നല്ല അടികൊടുത്ത് തന്നെ വരവേൽക്കണം എന്ന് തന്നെയാണ് അതിൻ്റെ ഒരിത്